പുന്നോലിലെ സി പി എം പ്രവർത്തകൻ ഹരിദാസ് വധക്കേസിൽ പേരെ കൂടി ന്യൂമാഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു പുനോൽ സ്വദേശികളായ പ്രജിത് പൊച്ചറ ദിനേശൻ പ്രജൂട്ടി എന്ന പ്രിജീഷ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് ഇവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്നാണ് സൂചന ന്യൂമാഹി പുന്നോലിലെ സി പി എം പ്രവർത്തകൻ ന്യൂമാഹി കൊരമ്പിൽ താഴേക്കുനിയിൽ ശ്രീ മുത്തപ്പൻ വീട്ടിൽ ഹരിദാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ട് മൂന്ന് തവണ പ്രതികൾ ഹരിദാസിനെ വധിക്കാനായി ലക്ഷ്യമിട്ടിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്ന് സംശയിക്കുന്ന പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ആയിരിക്കുന്നത് അന്വേഷണം അന്തിമ ഘട്ടത്തിലാണിപ്പോൾ ഇവരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുന്നതോടെ ഹരിദാസ് വധത്തിലെ ചിത്രം തെളിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ ഗൂഢാലോചനയിൽ പത്തോളം പേർ പ്രത്യക്ഷമായും പരോക്ഷമായും കണ്ണുകളാണെന്നാണ് വിവരം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും വിട്ടുകിട്ടിയ തലശ്ശേരി നഗരസഭാ കൗൺസിലറും ബി ജെ പി തലശ്ശേരി മണ്ഡലം പ്രസിഡന്റുമായ കൊമൽവയലിലെ കെ ലിജേഷ് ആർ എസ് എസ് മുഖ്യ ശിക്ഷൽ ദേവി കൃപയിലെ അമൽ മനോഹരൻ ഖണ്ഡകാര്യവാഹക് പുന്നോൽ കെ വി ഹൌസിൽ കെ വി വിമിൻ ഗോപാലപേട്ട സുനേഷ് നിവാസിൽ സുനേഷ് എന്ന മാണി കെ ലിജേഷ് എന്നിവരെ കസ്റ്റഡിയിലുള്ള പ്രതികളും ഒന്നിച്ച് ചോദ്യം ചെയ്തു വരികയാണ് ഇവരിൽ നിന്നും നിർണായക വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ന്യൂമാഹി ചെമ്പ്ര കല്ലിങ്കണ്ടി ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് കസ്റ്റഡിയിലുള്ളത് ഇവരിൽ ചിലരെ കേസിൽ പങ്കില്ലെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ഇന്നലെ വെറുതെ വിട്ടിരുന്നു പ്രതികളെ അവരവരുടെ വീടുകളിൽ നിന്നുമാണ് സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് പോലീസ് മഹി പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇവിടെ നിന്നും ചോദ്യം ചെയ്യാനായി കണ്ണൂരിൽ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു ഉത്സവ ആഘോഷത്തിനിടയിലുണ്ടായ തർക്കമാണ് രാഷ്ട്രീയ വൈര്യത്തിൽ കലാശിച്ചത് ഹരിദാസിന്റെ മർദ്ദനത്തിൽ ആർ നേതാവ് ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു ഹരിദാസൻ ആർ എസ് എസ് നേതാവിനെ ചവിട്ടി വീഴ്ത്തിയെന്ന് ആരോപിച്ച് ഭീഷണി ഉയർത്തിയിരുന്നു ഉത്സവം കഴിഞ്ഞതിന് ശേഷവും ഈ മേഖലയിൽ സംഘർഷത്തിന് അയവ് വരാത്തതിനാൽ ഹരിദാസിന് മത്സ്യബന്ധനത്തിന് പോവാൻ കഴിഞ്ഞിരുന്നില്ല മൂന്നു തവണ ഹരിദാസിനെ തേടി അക്രമിക സംഘം വീട്ടുപരിസരത്ത് എത്തിയെന്നാണ് സൂചന ഇത് കാരണം തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് അനുമാഹി പോലീസിൽ പരാതിപ്പെട്ടിരുന്നുവെങ്കിലും പോലീസ് അത് ഗൗരവത്തിലെടുക്കാതെ മാറി നിൽക്കാൻ ഉപദേശിക്കുകയായിരുന്നു സംഭവം കഴിഞ്ഞ ഒന്നരയാഴ്ചയ്ക്ക് ശേഷമാണ് അതുവരെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ഹരിദാസൻ ഗോപാലപേട്ടയിലെ ബി ജെ പി പ്രവർത്തകനായ സുനേഷുമൊന്നിച്ച് മത്സ്യബന്ധനത്തിന് പോവുകയായിരുന്നു സുനേഷ് മൊബൈൽ ഫോൺ വഴി നൽകിയ വിവരത്തെ തുടർന്നാണ് മത്സ്യബന്ധനം കഴിഞ്ഞ വീട്ടുവളപ്പിലെത്തിയ ഹരിദാസനെ ബൈക്കിൽ കാത്തുനിന്ന അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് ആർ എസ് എസ് നേതാവിനെ ചവിട്ടി വീഴ്ത്തിയതിന് പ്രതികാരമായി ഹരിദാസിന്റെ കാൽ വെട്ടിക്കളയാനായിരുന്നു പദ്ധതിയെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് അരയ്ക്കു താഴെയാണ് ഹരിദാസിന് വെട്ടുകൾ കൂടുതലേറ്റത് ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ കൈത്തണ്ടയ്ക്കും വെട്ടേറ്റു ഒരാൾ പുറകിൽ നിന്നും പിടിക്കുകയും മറ്റൊരാൾ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വായപുത്തിപ്പിടിക്കുകയും ചെയ്തതിനു ശേഷമായിരുന്നു അക്രമം ഇതിനിടെ ഭാര്യമെനിയും സഹോദരനും ശബ്ദം കേട്ട് ഓടിവന്നതിനാൽ കൊലയാളി സംഘം ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു